അമേരിക്കയിൽ ട്രംപിന്റെ വിജയത്തിൽ ചില ലോകരാജ്യങ്ങൾ സന്തോഷിക്കുന്നുവെങ്കിൽ മറ്റു ചിലത് ട്രംപിനെ എങ്ങനെ തടയും എന്ന ചിന്തയിലാണ്. അത്തരമൊരു സമസ്യയിൽപ്പെട്ട് നട്ടം തിരികെയാണ് ഖത്തറിപ്പോൾ. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി മധ്യസ്ഥനായി കഴിഞ്ഞ കുറേ നാളുകൊണ്ട് ഖത്തർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനിടെ പലസ്തീനികളെയും ഹമാസിനെയും പിന്തുണച്ച് പലതവണ ഖത്തർ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു. ആ ഖത്തറാണിപ്പോൾ 10 വർഷമായി അവിടെ താമസിക്കുന്ന ഹമാസിന്റെ ഉന്നത നേതാക്കളോട് ഉടൻ രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അമേരിക്കയിലെ നേതൃമാറ്റത്തെ തുടർന്ന് ഖത്തറിന് മേൽ ഏറെ സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ നേതാക്കൾ അവിടം വിട്ടു പോയില്ലെങ്കിൽ ഖത്തറും US തമ്മിലുള്ള ബന്ധം വഷളാകുന്ന വിധത്തിലേക്ക് അത് മാറിയേക്കാം. ഇത് ഖത്തറിന്റെ ബിസിനസിനെ മോശമായി ബാധിച്ചേക്കാം. ഒരു തീവ്രമത വിശ്വാസിയെ സംബന്ധിച്ച് മനസ്സിൽ തോന്നുക ഖത്തർ ഒരു മുസ്ലിം രാജ്യമാണ്, ആ നിലയ്ക്ക് അതിന് ഹമാസിനെയും പാലസ്തീനെയും സംരക്ഷിക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ എന്നാണ്. പക്ഷേ ഖത്തറായാലും സൗദി ആയാലും ഓയിൽ ബിസിനസ്സിലൂടെ മുന്നോട്ട് നീങ്ങുന്ന രാജ്യങ്ങളാണ്. അവരെ സംബന്ധിച്ച് അമേരിക്കയുടെ പിന്തുണ ഒരിക്കലും ഒഴിവാക്കാനാകില്ല. അതവരുടെ ബിസിനസ്സിനെ മോശമായി ബാധിക്കും. ബിസിനസ്സും സാമ്പത്തിക സുരക്ഷയും കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റെന്തുമുള്ളൂ. അതുകൂടാതെ ഒരു മതസംഘടനയെ പിന്തുണയ്ക്കുന്നു എന്നതിൽ ഉപരി ഹമാസിനെ കൊണ്ടിവർക്കും മറ്റ് ലാഭങ്ങളൊന്നുമില്ല. ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുൻപ് തന്നെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും തങ്ങളുടെ നയം മാറ്റി നിലനിൽപ്പിനുള്ള മുൻകരുതൽ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. US ഇലക്ഷന് മുൻപ് തന്നെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താൻ ഖത്തർ ശ്രമിച്ചിരുന്നു. ഇതിന്റെ മുന്നോടി എന്നോണം ബന്ദികളാക്കി വെച്ചിരുന്ന ഇസ്രയേലി പൗരന്മാരെ വിട്ടുകൊടുക്കാനും ഹമാസിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇസ്രയേൽ ലെബനനും ഗാസയ്ക്കും നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ സ്വാഭാവികമായി നിർബന്ധിതരായിത്തീരും. എന്നാൽ ഹമാസ് ഈ നിർദ്ദേശം നിരാകരിക്കുകയാണുണ്ടായത്. ഹമാസ് പറഞ്ഞത് ഞങ്ങൾക്ക് പെട്ടെന്നുള്ള പ്രശ്നപരിഹാരമല്ല വേണ്ടത്, ശാശ്വതമായ പരിഹാരമാണ്. എന്നാൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഹമാസ് തീവ്രവാദികളുടെ മുന്നിൽ അങ്ങനെയൊരു സൊല്യൂഷനുള്ള സാധ്യത പോലുമില്ല. ഖത്തറിന്റെ ഈ നിലപാടോടുകൂടി തീവ്രവാദി നേതാക്കൾക്ക് അവരുടെ സുരക്ഷിതമായ ഒരു ഒളിത്താവളം കൂടി ഇല്ലാതാവുകയാണ്. 2012 സിറിയയിൽ സിവിൽ വാർ തുടങ്ങിയതിന് പിന്നാലെയാണ് ഇവർ ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. ഹിസ്ബുള്ള തീവ്രവാദികളുടെ മുതിർന്ന നേതാക്കളും ഖത്തറിലിരുന്നാണ് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഖത്തറിനെ തീവ്രവാദികളെ സ്വന്തം നാട്ടിൽ പരിപാലിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഖത്തർ ഇവരോടൊക്കെ പുതിയ താവളം അന്വേഷിച്ചുകൊള്ളാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി തീവ്രവാദത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം ടർക്കിയാണ്. എർദുഗാൻ ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലുമാണ്. ടർക്കിയിലും ഇന്റേണൽ പൊളിറ്റിക്സ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എർദുഗാന്റെ കസാര തെറിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ പോക്ക്. അതുകൊണ്ട് ഇവരെ നേരിടാൻ എർദുഗാന് ഒരു തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായം എന്തുകൊണ്ടും ആവശ്യമാണ്. ലെബനോനിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കി അവിടുത്തെ ഭരണാധികാരികളെ കാലങ്ങളോളം പിടിച്ചു നിർത്തിയത് ഹമാസ് തീവ്രവാദികളാണ്. ഇവർ കഴിവ് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എർദുഗാന് തന്റെ അധികാര കസേര തെറിക്കാതിരിക്കാൻ ഇവരെ കൂടിയേ തീരൂ എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ടർക്കി ഔദ്യോഗികമായി ഇവരെ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ജെറുസലേം പോസ്റ്റ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയൊരു സാധ്യത ഹമാസ് തീവ്രവാദികളുടെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടെന്നാണ്. വേറൊരിടവും കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ഇറാനിൽ പോകാവുന്നതേയുള്ളൂ. ചെല്ലും ചെലവും കൊടുത്ത് ഇവരുടെ വളർച്ചയ്ക്ക് നല്ലൊരു പങ്കുവഹിച്ച രാജ്യം കൂടിയാണത്. പക്ഷേ ഒരു പ്രശ്നം, ട്രംപ് അധികാരത്തിൽ വരുന്ന സ്ഥിതിക്ക് ഇറാന്റെ അവസ്ഥ എന്താകും എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഇറാൻ ഇതുവരെയായി തങ്ങളുടെ നിലപാടും വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തീവ്രവാദികളുടെ അടുത്ത ഇടത്താവളം ടർക്കി തന്നെയാകും എന്ന് വിശ്വസിക്കാം. അതുമല്ലെങ്കിൽ പുറത്ത് അറിയാത്ത വിധത്തിൽ ഈ തീവ്രവാദി നേതാക്കളെല്ലാം ഏതെങ്കിലും നാട്ടിലെ ബംഗറുകളിൽ ഒളിച്ചു കഴിഞ്ഞ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമായിരിക്കും. ഏതായാലും ട്രംപും ഇസ്രയേലും ചേർന്ന് മിഡിൽ ഈസ്റ്റിന്റെ പൊളിറ്റിക്സിനെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.